കെ എം റോയ് എന്ന മാധ്യമ പ്രവർത്തകൻ മടങ്ങുമ്പോൾ മലയാള പത്രപ്രവർത്തനത്തിലെ സജീവമായ ഒരു അധ്യയനം അവസാനിക്കുകയാണ് ആ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ആയിരത്തി മുപ്പത്തി ഒൻപത് ഏപ്രിൽ രണ്ടിന് എറണാകുളത്ത് ജനനം എറണാകുളം മഹാരാജാസിൽ ബിരുദാനന്ദ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന കേരള പ്രകാശത്തിന്റെ സബ് എഡിറ്ററായാണ് കെ എം റോയ് എന്ന പത്രപ്രവർത്തകനെ തുടക്കം കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ദേശപുധു ദിനപത്രത്തിലും കേരള ഭൂഷണം ദിനപത്രത്തിലും തുടർന്ന് പത്രാധിപ സമിതി അംഗമായി പിന്നീട് ഇക്കണോമിക് ടൈംസിന് റിപ്പോർട്ടറായി രണ്ടു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോട്ടയത്ത് ദ ഹിന്ദു ദിനപത്രത്തിലെ റിപ്പോർട്ടറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കൊച്ചിയിൽ ഹിന്ദുവിൻ്റെ ബ്യൂറോ ചീഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊച്ചിയിൽ യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടർ സേവനമനുഷ്ഠിച്ചിടങ്ങളിലെല്ലാം കെ എം റോയ് എന്ന മാധ്യമപ്രവർത്തകന്റെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നുവെങ്കിലും വായനക്കാർ അദ്ദേഹത്തെ കൂടുതലറിഞ്ഞത് മംഗളം പ്രസിദ്ധീകരണങ്ങളിലൂടെയായിരുന്നു മംഗളത്തെ ഇന്നത്തെ നിലയിലേക്ക് എത്തിക്കുന്നതിൽ കെ എം റോയ് വഹിച്ച പങ്ക് വലുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് കോട്ടയത്ത് മംഗളം ദിനപത്രത്തിന് ജനറൽ എഡിറ്ററായി ചേരുന്നതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മുതൽ തന്നെ മംഗളം വാരികയിൽ ഇരുളും വെളിച്ചവും എന്ന പങ്ക് എഴുതിത്തുടങ്ങിയിരുന്നു ഇരുളും വെളിച്ചവും അതിന് ലളിതമായ ആഖ്യാന ശൈലിയിലൂടെ സാധാരണക്കാരനെ പിടിച്ചിരുത്തി മംഗളം ദിനപത്രത്തിന്റെ തുടക്കം മുതൽ തന്നെ എഴുതിത്തുടങ്ങിയ തുറന്ന മനസ്സോടെ എന്ന പങ്ക്തിയും അവസാനം വരെ മുടക്കമില്ലാതെ തുടർന്നു രണ്ടായിരത്തി രണ്ടിൽ മംഗളത്തിൽ നിന്ന് ജനറൽ എഡിറ്ററായി വിരമിച്ച ശേഷവും കെ എം റോയ് എന്ന പത്രപ്രവർത്തകനെ വായനക്കാരറിഞ്ഞു വിദേശത്തു നിന്നടക്കമുള്ള ആനുകാലികങ്ങളിലും ദിനപത്രങ്ങളിലും ഓൺലൈൻ പത്രങ്ങളിലുമൊക്കെ അദ്ദേഹം എഴുതി കോളങ്ങളിലൂടെ സാഹിത്യരംഗത്തും കെ എം റോയിയുടെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നു നോവലിലൂടെയാണ് സാഹിത്യ രംഗത്തേക്ക് കടന്നു വരുന്നത് സ്വപ്നന്റെ ദുഃഖം മോഹം എന്ന പക്ഷി മനസ്സിൽ നിന്നും മഞ്ഞുകാലം തുടങ്ങിയവയാണ് നോവലുകൾ തുറന്ന മനസ്സോടെ പുതിയ ചൈനയിൽ ആദൂസ് മലയിൽ നിന്ന് മേഘമേലാപ്പിലൂടെ നീണ്ട യാത്ര എന്നിവയാണ് വിവരണങ്ങൾ ഇരുളും വെളിച്ചവും അഞ്ചു ഭാഗങ്ങളിലായി പ്രസിദ്ധീകരിച്ചതുകൂടാതെ ഷിക്കാഗോയിലെ കഴുമരങ്ങൾ ലക്ഷം ഭാര്യമാരുടെ ശാപമേറ്റ കേരളം പൂച്ചകൾ ചുവന്ന പൂച്ചകൾ അയോധ്യയിലെ ശ്രീരാമൻ ഒരു പോസ്റ്റ്മോർട്ടം എന്നീ ലേഖന സമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചു ഗാന്ധി അബ്ദുള്ള ഗാന്ധി ഗോഡ്സെ കാലത്തിനു മുൻപേ നടന്ന മാഞ്ഞൂരാൻ മരിച്ചവരുടെ ഓർമ്മയ്ക്ക് മരിച്ചവർക്ക് പൂച്ചെണ്ടികൾ എന്നീ ഗ്രന്ഥങ്ങളും റോയിയുടേതായുണ്ട് പത്രപ്രവർത്തന രംഗത്തെ അംഗീകാരമായി നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു മാധ്യമരംഗത്ത് തന്റേതായ കയ്യൊപ്പ് വധിച്ച കെ എം റോയി മടങ്ങുമ്പോൾ മലയാളി അന്നുവരെ വായിച്ചിട്ടില്ലാത്ത എഴുത്തിൻ്റെ ലോകമാണ് അവസാനിക്കുന്നത് ആരെയും അനുകരിച്ചിട്ടില്ലാത്ത ആർക്കും അനുകരിക്കാനാകാത്ത കെ എം റോയിയുടെ പേരിൽ മാത്രം ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു കാലം ന്യൂസ് ഡെസ്ക് ഏഷ്യനെറ്റ് ന്യൂസ്